അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ പറയുന്നത് ഈ ഒരു വർക്ക്ഔട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പൊ ഈ ഒരു വർക്ക്ഔട്ടിന്റെ റീൽസ് കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അവരുടെ എക്സ്പ്ലോർ പേജിൽ വരുന്ന ഒരു റീലായിരിക്കും ഇതേപോലത്തുള്ള റീൽസ് വീഡിയോസ്. അപ്പൊ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡിംഗ് ആയി കളിക്കുന്ന ഈ ഒരു ജിം റിലേറ്റഡ് ആയിട്ടുള്ള റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഒരു 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു വീഡിയോ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു റീൽ വീഡിയോ ഇവിടെ മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ആ ഒരു വീഡിയോക്ക് വേണ്ടിയുള്ള ഒരു ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്, ഫസ്റ്റ് ഒരു ക്ലിപ്പ്. അപ്പൊ അതെങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളും പിന്നെ നിങ്ങളുടെ അപ്പുറത്തെ ഒരു ഫ്രണ്ടും നിങ്ങളുടെ ഒരു ജിംബ്രോനെ നിങ്ങൾ അടുത്ത് വെച്ചിട്ട് ജസ്റ്റ് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിമുട്ടും. അപ്പൊ ഇതേപോലെ ജസ്റ്റ് ഒരു ഒറ്റ ക്ലിപ്പ് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇതേമാതിരി ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് നേരെ ക്യാപ്കട്ടോ VNനോ ഇൻഷോട്ടോ ഏത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഷൂട്ട് ചെയ്തുള്ള വീഡിയോ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ക്യാപ്കട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ക്യാപ്കട്ടിക്കാർ വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത സെപ്പറേറ്റ് ചെയ്യുന്നത് താഴത്തെ റേഷ്യോ എന്നുള്ളൊരു ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേഷൻ റീലിന്റെ ആസ്പിറേഷൻ ഞാനിവിടെ 9:16 എന്ന ആസ്പിറേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഈ ക്ലിപ്പിൽ ഓൾറെഡി ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് നല്ലൊരു ഫിൽറ്റർ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ഒരു ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ റീൽ ക്രിയേറ്റ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആയിട്ടുണ്ട്. അപ്പൊ മ്യൂസിക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കില്ല കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു വീഡിയോ ക്ലിപ്പ് അതിന് ലാസ്റ്റിലേക്ക് സെറ്റ് ചെയ്യലാണ്. അപ്പൊ അതിനായി ആ ഒരു വീഡിയോ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിന്റെ ബീറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഈ രണ്ട് വീഡിയോ ക്ലിപ്പ് അവിടെ കിട്ടണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോയുടെ ഡ്യൂറേഷൻ നിങ്ങൾ ഏകദേശം 4.4 സെക്കൻഡ് കിട്ടുകൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് രണ്ട് ക്ലിപ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരേ രീതിക്ക് ആ വീഡിയോന്റെ ബീറ്റ് അതായത് മ്യൂസിക്കിന്റെ ബീറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആഡ് ചെയ്തിട്ട് ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ 4.4 സെക്കൻഡ് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആഡ് ചെയ്തിട്ട് രണ്ട് വീഡിയോ ക്ലിപ്പിന്റെ ഇടയിലേക്ക് ഒരു വൈറ്റ് ബോക്സ്. ആ വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിലെ മേലത്തെ ഓപ്ഷൻസിലെ ക്യാമറ എന്നുള്ളത് സെലക്ട് ചെയ്ത് കാണാം നിങ്ങൾ അവിടെ പുൾ ഔട്ട് എന്നുള്ള ഒരു ട്രാൻസിഷൻ എഫക്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ അത് താഴായിട്ട് കാണാം നിങ്ങൾ അഡ്ജസ്റ്റിന്റെ ഒരു ഓപ്ഷൻ. അത് നിങ്ങളൊരു 0.1 അല്ലെങ്കിൽ 0.2 നിങ്ങൾ ആക്കി കൊടുക്കുക. അപ്പൊ ഈ ട്രാൻസിഷന്റെ ഒരു എഫക്റ്റ് കൂടി നമ്മൾ ഒരു വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ ഈ ഒരു ജിമ്മിന്റെ റീൽ ഇവിടെ എഡിറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആവുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്ത് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കൂടാതെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.